വായിച്ചു ആസ്വദിക്കൂ, കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഈ കവിത വായിച്ചിട്ട് അതിൻ്റെ എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ്, അപ്പോൾ ആസ്വാദനക്കുറിപ്പ് ഏത് മോഡലാണെന്ന് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഏത് മോഡലാണ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ മാതൃക പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കവിത പറഞ്ഞു നോക്കാം. ഓക്കെ, പറഞ്ഞു നോക്കുക വെറുതെ, നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോഴറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. പി മധുസൂദനനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ വരികൾക്കിടയിലൂടെയാണ് വായനയെ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ കവിതയെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, പറഞ്ഞു നോക്കുക വെറുതെ, നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം എന്നാണ് കവി നമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിളികളുടെ പാട്ടറിയാം, അത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എത്ര കിളികളെക്കുറിച്ച് അറിയാം എന്നതാണ്. അപ്പോൾ നമ്മുടെ അറിവിനെ നമുക്ക് എത്രത്തോളം അറിയും എന്നതിനെക്കുറിച്ച് നമ്മളെ ചിന്തയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചോദ്യമാണ് ഇതിലൂടെ ഈ കവിതയിലുടനീളം ഉന്നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര കിളികളുടെ പാട്ടറിയാം, കിളികളുടെ ശബ്ദം കേട്ടാൽ തിരിച്ചറിയും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര കിളികളെക്കുറിച്ച് കൂടുതലായി അറിയും, അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു നോക്കിയ എത്ര കിളികളെക്കുറിച്ചറിയാം. ആ അതെ, കാക്ക, കോഴി. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കിളികളുടെ പേരുകളും പിന്നെന്താ അതേപോലെ തന്നെ അതിൻ്റെ ശബ്ദങ്ങളും കേട്ടാൽ തിരിച്ചറിയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത് അല്ലേ. പിന്നെ എത്ര മരത്തിൻ്റെ തണലറിയാം, അപ്പോൾ നമുക്ക് എത്ര മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമൊക്കെ അറിയും എന്ന ചോദ്യമാണ് ഇതിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം നമ്മളെ ആ ഒരു ചിന്തയിലേക്ക് വഴിതെളിയിക്കുന്നു അല്ലേ. നാം എത്ര മരത്തിനെക്കുറിച്ച്, അതിൻ്റെ ഗുണത്തെക്കുറിച്ച്, അതിൻ്റെ എല്ലാ വശങ്ങളും നാം എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു, അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ. പഴയ കാലത്തുള്ള ആളുകളെന്ന് പറയുമ്പോൾ എല്ലാം മരങ്ങളും സസ്യങ്ങളൊക്കെ ഉപയോഗിച്ച് മരുന്നുകളും മറ്റും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ രോഗം വന്നാലൊക്കെ അവർ പെട്ടെന്ന് തൊടിയിലേക്ക് ഓടിപ്പോയി എന്താ ചികിത്സക്കുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് മരങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നെന്ന് പഴയകാല ആളുകൾ മനസ്സിലാക്കുകയും അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് ആർക്കും അത്രത്തോളം അറിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും കുറച്ച് മരങ്ങളുടെയും ചെടികളുടെയൊക്കെ പേര് ചിലപ്പോൾ അറിയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുവാനോ ഇതാക്കാനുള്ള ഇപ്പോൾ എന്ത് സമയമില്ല. പുറത്തേക്ക് കുട്ടികൾ ഇറങ്ങൽ തന്നെ പൊതുവെ കുറവാണല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ എത്ര പുഴയുടെ കുളിരറിയാം, അതേപോലെ തന്നെ എത്ര പുഴകളെപ്പറ്റി നമുക്ക് അറിയാം, എത്ര പഴത്തിൻ രുചി അറിയാം. അപ്പോൾ എത്ര പഴത്തിൻ്റെ പേര്, അതേപോലെ അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ രുചി കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് അറിയാം എന്ന ഒരു ചോദ്യം. പിന്നീട് കവി നമ്മോട് ചോദിക്കുന്നു എത്ര പൂവിൻ മണമറിയാം. അപ്പോൾ എത്ര പൂവിൻ്റെ പേരും അതിൻ്റെ ഗുണവും മണവും ഒക്കെ നമുക്ക് അറിയാം. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെയും തന്നെ നമുക്ക് എന്താണ് നമ്മളെ നമ്മെക്കുറിച്ച് അറിയാനുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മളെ വഴിതെളിയിക്കുന്നത്. അറിഞ്ഞിടുമ്പോഴറിയാം ഒത്തിരിയം, ഒത്തിരി ഒത്തിരി ബാക്കി. അപ്പോൾ ഇത് അവസാന വരി നമുക്ക് ഏറെ നമ്മളെ ചിന്തയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നാം എന്ത് ഇത്രയും കാര്യങ്ങൾ നാം പാടി അതിൻ്റെ ചിന്ത നമ്മളെ ഏതിലേക്കാണ് കൊണ്ടുപോകുന്നത്, നാം എത്രത്തോളം ഇനി അറിയാൻ ബാക്കി ഉണ്ട് എന്ന്. അപ്പോൾ എന്താ മഹാന്മാരുകളൊക്കെ പറയാറുണ്ട് എന്ത് നാം എത്രത്തോളം നമുക്ക് അറിയണമെന്ന്. അതിൻ്റെ ഉദാഹരണമായി പറയുന്നത് വലിയ കടൽ, കടലിലേക്ക് നമ്മൾ ജസ്റ്റ് വിരലിട്ട് അതിനെ ഇങ്ങനെ വിരൽ മുകളിലേക്ക് പൊക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം നമ്മളിൽ നിന്ന് കടലിലേക്ക് ആ തുള്ളി വെള്ളം നാം വിരലിലെടുക്കുന്ന ആ തുള്ളി വെള്ളം മാത്രമാണ് എന്ത് നമുക്ക്
നേടിയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ സമ്പാദിക്കുവാൻ ഇനി അറിവ് നേടുവാൻ എത്ര കടലോളമുണ്ട്. അപ്പോൾ ഇനി എത്ര വലിയ പണ്ഡിതനാണെങ്കിൽ പോലും അവർക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ബാക്കി കിടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ കവിതയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കവിത തന്നെയാണ് ഇത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതിനെക്കുറിച്ച് ഞാൻ്റെ ചിന്ത വേറെയായിരിക്കും, നിങ്ങൾ വേറെ രീതിയിലും ഇതിനെ ചിന്തിച്ച് കൂടുതൽ ആശയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കുവാനും അതിനെ കൂടുതൽ പഠിക്കുവാനും പ്രചോദിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ പാട്ട് ചൊല്ലി പഠിക്കുക, അതേപോലെ തന്നെ ഇതിൻ്റെ ആശയം കൂടുതൽ സമഗ്രമായി മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ആസ്വാദനക്കുറിപ്പ് ഉണ്ടാക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കവിയെ പരിചയപ്പെടുത്തുക, പിന്നെ ആശയം, ഇഷ്ടഭാഗം, ശബ്ദഭംഗി അഥവാ താളഭംഗി, അഭിപ്രായം, നമ്മളുടേതായ അഭിപ്രായം കൂടി അതിൽ ഉൾപ്പെടുത്തുക. ആദ്യം കവിയെ പരിചയപ്പെടുത്തിക്കൊണ്ടും പിന്നെ ആശയങ്ങൾ എന്താണ് ഇതിൽ ആശയമായി പറയുന്നത്, ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെയുള്ള നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇതിലെന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണോ അത് ഇതിൽ ഉൾക്കൊള്ളിക്കുക. പിന്നെ ശബ്ദഭംഗി, ഇതിൽ എന്താ ആവർത്തിച്ച് വരുന്ന ആ ഒരു ശബ്ദഭംഗിയില്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഉൾപ്പെടുത്തുക. പിന്നെ അഭിപ്രായം, നിങ്ങളുടേതായ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തുക. അത്രയും എഴുതിയാൽ ഒരു ആസ്വാദനക്കുറിപ്പ് റെഡിയായി. ഓക്കേ.